ടേക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വീട്ടിൽ തന്നെ ഒരു ഫിഷ് ടാങ്ക് ഉണ്ടാക്കി അത് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഇതിനാണ് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത്. ഇതാ ഇങ്ങനത്തെ ഒരു പെട്ടിയാണ്. ഇത് ഞാൻ ഇവിടെ നമ്മുടെ വീട്ടിലെ പഴയ ഫ്രിഡ്ജിൻ്റെ ഏറ്റവും അടിയെന്ന് വെച്ചിട്ടാണ്, ട്രാൻസ്പെറൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്യാൻ തീരുമാനിച്ചത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ട്രാൻസ്പെറൻ്റ് ആണ്, അപ്പോൾ നിങ്ങൾക്കെന്നെ കാണാൻ പറ്റും. അപ്പോൾ ഞാനിതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാൻ പോകും. ശരിക്കും കഴുകുക. ഇത് അവിടെ കാട്ടിൻ്റെയൊക്കെ വേണ്ടി തരുന്നതാണ്. പഴയതായതുകൊണ്ട് കളഞ്ഞിട്ടേക്ക് കഴിഞ്ഞു. അവിടെയൊക്കെ പൊട്ടലൊക്കെ വീണിട്ടുണ്ട്. ആദ്യമേ ഞാൻ കുറച്ച് കഴുകിയതായിരുന്നു, ഇപ്പം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെള്ളം നിറച്ച് അങ്ങനെ കൊണ്ടുപോകാം. അപ്പോൾ വെള്ളം പകുതിയോളം നിറയ്ക്കുക. പകുതിയോളം എന്ന് പറഞ്ഞാൽ ഇവിടം വരെയെങ്കിലും നിറയ്ക്കണം. ഇവിടെ എന്നിട്ട് നമുക്ക് വെള്ളം പതിയെ എടുത്ത് നമ്മുടെ ഇങ്ങോട്ടേക്ക് വയ്ക്കാം. ഇവിടെ വച്ച് കഴിഞ്ഞിട്ട് ഇപ്പം വെള്ളം നമുക്ക് കാണാൻ പറ്റും. നോക്കുമ്പോൾ തന്നെ വെള്ളം ഇങ്ങനെ കിടക്കണം. നിങ്ങൾക്ക് ഞാനിൻ്റെ അതിലേക്ക് നമ്മുടെ കല്ലുകളാണ് ഇട്ട് കൊടുക്കുന്നത്. കല്ല് ഞാൻ കുറച്ചൊക്കെ ഇതാ ഇവിടെ മിറ്റത്തു നിന്ന് എടുത്തതാണ്. പിന്നെ കുറച്ചൊക്കെ ഞാൻ വാങ്ങിയിട്ട് വന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ശരിക്കും കഴുകാം. കവറിലിട്ട് തന്നെയാണ് ഞാൻ കഴുകുന്നത്. കയ്യിലിട്ട് കഴുകി അത് പോവാൻ സാധ്യതയുണ്ട്. കവറിലിട്ട് വെള്ളം വെച്ച് കുളിച്ചിട്ട് കുളിക്കുക. കുറച്ചിട്ട് കുളിപ്പിക്കുമ്പോൾ അല്ലാത്തുള്ള ചെളിയേക്കളത് ചുരുക്കിട്ട് കുളിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ വെള്ളാരങ്ങളിലൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുത്തുക. നമുക്ക് എടുത്തുക. അപ്പോൾ അത് മൊത്തത്തെ പാടം കൂടി കാണാൻ പറ്റിയിട്ടത് ഫ്രണ്ട്സ്. ഞാനിനി ഇതിനകത്തേക്ക് ഇടാൻ പോകുന്നത് മണി പ്ലാന്റിൻ്റെ ഇലയാണ്. ഞാനിപ്പോൾ പറിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. എനിക്ക് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ മീനിൻ്റെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്രണ്ട്സ്, മീൻ വന്നേ ഉള്ളൂ കേട്ടോ. ഇനിയാണ് നമ്മൾ മീനിടാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ മീനുകൾ. കുഞ്ഞുങ്ങളാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഗപ്പി കുഞ്ഞുങ്ങളാണ്. 7 ഗപ്പി കുഞ്ഞുങ്ങളുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇടാം. വെൽക്കം ടു യുവർ ന്യൂ ഹൗസ്. ഇട്ടെടുത്തു. നമ്മൾ ഇന്നലെ വാങ്ങി വെച്ചതാണ് ഗപ്പി കുഞ്ഞുങ്ങൾ. ഏകദേശം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുവരെയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കണിലേക്ക് ഓളം നോക്കി കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. ഇതിലും നല്ല വീഡിയോ ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്.